ചക്കയെന്ന് പറഞ്ഞാൽ കൊക്കന്ന് കേൾക്കുന്നതാണ് കെ സി വേണുഗോപാലിൻ്റെ മറുപടികളും നയങ്ങളുമെന്ന് മുതിർന്ന എൽ ഡി എഫ് നേതാവും സി പി ഐ നേതാവുമായ അല്ലെങ്കിൽ വയനാട്ടിലെ മുൻ സ്ഥാനാർത്ഥിയുമായിരുന്ന ആനി രാജ രാജയുടെ ഭാര്യയായതുകൊണ്ടാണ് തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നതെന്ന് ആനി രാജ തുറന്നടിച്ചു വയനാട്ടിൽ താൻ മത്സരിച്ചത് ഒരു എന്ന രീതിയിൽ എൽ ഡി എഫ് നൽകുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം നൽകുന്ന പരിഗണന കൊണ്ടാണ് കൃത്യമായി സ്ഥാനങ്ങൾ നൽകുന്നതിനും അതോടൊപ്പം തന്നെ അവസരങ്ങൾ നൽകുന്നതിനും കൃത്യമായ നിലപാടാണ് ഇടതുപക്ഷവും എൽ ഡി എഫിനു പുറമെ സി പി ഐ അടക്കമുള്ളവർ സ്വീകരിച്ചു വരുന്നതെന്നും ആനി രാജ വ്യക്തമാക്കി കോൺഗ്രസിന്റെ ഫ്യൂഡൽ നയമാണ് കെ സി വേണുഗോപാൽ പറയുന്നത് ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമെന്നും ആനിരാജ തുറന്നടിച്ചു കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന കെ സി വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ആനുരാജ പ്രതികരിക്കുന്നത് കെ സി വേണുഗോപാൽ മറുപടി പറയേണ്ടതും ചർച്ച നടത്തേണ്ടതും ബി ജെ പി യോടാണെന്നാണ് ആനിരാജയുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനമാണ് ആനിരാജ ഉയർത്തിയത് ശരിക്കും വയനാട്ടിലെ പ്രശ്നങ്ങൾ പഠിക്കാതെയുള്ള പ്രതികരണങ്ങളാണ് കെ സി വേണുഗോപാൽ നടത്തുന്നത് ഇതെല്ലാം ശക്തമായ ഭാഷയിൽ ഇടതുപക്ഷം പ്രതികരിക്കുമെന്നും ആൻരാജ വ്യക്തമാക്കി വയനാട്ടിലെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലും ആൻ പ്രതികരിച്ചു ഒരു വനിതയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതിൽ സന്തോഷമെന്നും പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം സ്വാഗതം ചെയ്യുന്നുവെന്നും ആൻ പറഞ്ഞു കൂടുതൽ വനിതകൾ പാർലമെന്റിലേക്ക് വരേണ്ടത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ് ഇത് രാ വ്യക്തമാക്കുന്നു ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുമെന്നും ഫാസിറ്റുകൾക്കെതിരെ നിലകൊള്ളുമെന്നും ആൻ പ്രതികരിച്ചു അതായത് ഇന്ത്യ മുന്നണിയുടെ നിലപാടുകൾക്ക് വിപരീതമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിനെതിരെ എൽ ഡി എഫും ഇടതു നേതാക്കളും ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിരുന്നു സി പി നേതാവായിരുന്ന ബിനോയ് വിശ്വം അടക്കമുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് ഈ നിലപാടുകളെ പ്രതികരിച്ചത് ഇന്ത്യ മുഴുവനും ഇന്ത്യ മുന്നണി ഏകസ്വരത്തിൽ പ്രതി പ്രതികരിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേരളത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് തീരെ അംഗീകരിക്കാനാകാത്ത കാഴ്ചയാണെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് കെ സി വേണുഗോപാലിൻ്റെ ഇത്തരം പൊട്ടത്തരങ്ങൾ കണ്ട് കൈയ്യടിക്കേണ്ട അവസ്ഥയിലേക്ക് വയനാട്ടിലെ കോൺഗ്രസ്സുകാർ നീങ്ങിയത് ഇതിനെതിരെയാണ് ശക്തമായ ഭാഷയിൽ ആനി രാജ ഇപ്പോൾ രംഗത്തെത്തിരിക്കുന്നത് കെ സി വേണുഗോപാലിനെ പൊട്ടണെന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ള വ്യങ്ങമായ അർത്ഥത്തോടെയാണ് ആനിരാജയുടെ വലിയ തോതിലുള്ള പ്രതികരണം ഡൽഹിയിൽ അദ്ദേഹം വലിയ പുലിയക്കെയായിരിക്കും എങ്കിലും സ്വന്തം നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ വയനാടുകാരുടെ സാഹചര്യമോ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയോ ഒന്നും മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങൾ യാതൊരു തരത്തിലും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തുവരുന്നത്